ഹലോ കൂട്ടുകാരേ, പ്രൈസ് ലൈൻ ഓർ ബഡ്ജറ്റ് ലൈനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു കൺസ്യൂമറിന് തൻ്റെ ഇൻകം കൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന ടു ഗുഡ്സിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് കാണിക്കുന്ന ലൈനാണ് പ്രൈസ് ലൈൻ. ഇതിൻ്റെ അസംഷൻസ് നോക്കാം. മാർക്കറ്റിൽ രണ്ട് കമോഡിറ്റിയേ ഉള്ളൂ. കൺസ്യൂമറിൻ്റെ ഇൻകം, മാർക്കറ്റ് പ്രൈസ് ഇവയെപ്പറ്റി അറിവുണ്ടാവും. ഇൻകം ലിമിറ്റഡ് ആയിരിക്കും. വരുമാനവും ചിലവും തുല്യമായിരിക്കും. കിട്ടുന്ന ഇൻകം മുഴുവൻ ഈ ടു ഗുഡ്സ് വാങ്ങാൻ വേണ്ടി കൺസ്യൂമർ ചിലവാക്കുന്നു. കൺസ്യൂമറിൻ്റെ ഇൻകം, സ്പെൻഡിങ് കപ്പാസിറ്റി, പ്രൈസ് ഓഫ് ദി കമോഡിറ്റി എല്ലാം ഈ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ നമുക്കത് മനസ്സിലാക്കാം. ഒ വൈ ആക്സിസിൽ മണിയും ഒ എക്സ് ആക്സിസിൽ ഓറഞ്ചും കൊടുത്തിരിക്കുന്നു. കൺസ്യൂമറിൻ്റെ ഇൻകം ഫിക്സഡ് ആണ്, അതാണ് ഒ എ. കൺസ്യൂമറിൻ്റെ ഇൻകം മുഴുവൻ ഈ ഓറഞ്ച് മേടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്താൽ അദ്ദേഹത്തിന് ഒ ബി ഓറഞ്ച് മേടിക്കാം. ഈ പോയിന്റ് എയും ബിയും യോജിപ്പിച്ചാൽ എ ബി ലൈൻ കിട്ടും. അതാണ് ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ. കൺസ്യൂമറിന് തൻ്റെ ഒ എ ഇൻകം മുഴുവൻ സ്പെൻഡ് ചെയ്ത് ഒ ബി ഓറഞ്ച് വാങ്ങാം, അല്ലെങ്കിൽ ഒ എ ഇൻകം കൊണ്ട് വീട്ടിൽ പോകാം. കുറച്ച് പൈസ കയ്യിൽ വെച്ച് കുറച്ച് പൈസ ഓറഞ്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒ ഡി ഓറഞ്ചസ് വാങ്ങി ഒ ടി മണി കയ്യിൽ വയ്ക്കാം. ഒ എം മണി കയ്യിൽ വെച്ച് ഒ എൻ ഓറഞ്ചസ് വാങ്ങാം. പോയിൻ്റ് ആറും ക്യൂവും കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിനുള്ളിൽ വരുന്ന പോയിൻ്റ്സാണ്. പോയിൻ്റ് ജെ കോമ്പിനേഷൻ വാങ്ങാൻ കൺസ്യൂമറിന് കഴിയില്ല, കാരണം അത്രയ്ക്ക് വരുമാനമില്ല. പോയിൻ്റ് എസ് കൺസ്യൂമറിൻ്റെ പ്രൈസ് ലൈന് വളരെ താഴെ വരുന്ന കോമ്പിനേഷനാണ്. പോയിൻ്റ് എസ്സിൽ അദ്ദേഹം നിൽക്കില്ല. മുഴുവൻ ഇൻകവും കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് അസ്യൂം ചെയ്യുന്നുണ്ടല്ലോ. കൺസ്യൂമറിൻ്റെ ഇൻകം വെച്ച് വാങ്ങാൻ കഴിയുന്ന ടു ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കാണിക്കുന്ന ഗ്രാഫ് നോക്കാം. ഒ വൈ ആക്സിസിൽ ബനാനയും ഒ എക്സ് ആക്സിസിൽ ഓറഞ്ചും കൊടുത്തിരിക്കുന്നു. കൺസ്യൂമറിന് തൻ്റെ ഇൻകം ഉപയോഗിച്ച് 10 ബനാന മാത്രം വാങ്ങാം, അതാണ് പോയിന്റ് എ. അല്ലെങ്കിൽ 5 ഓറഞ്ചസ് വാങ്ങാം, അതാണ് പോയിന്റ് എഫ്. ബി സി ഡി ഇ ഓറഞ്ചിൻ്റെയും ബനാനയുടെയും ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ്, അതും വാങ്ങാം. പോയിൻ്റ് ജി അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനകത്ത് നിൽക്കുന്ന കോമ്പിനേഷനാണ്, അതാണ് വാങ്ങുന്നതെങ്കിൽ അല്പം പൈസ മിച്ചം കിട്ടും. പോയിൻ്റ് എച്ച് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന് പുറത്തുള്ള കോമ്പിനേഷനാണ്, അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻകം കൂടിയാൽ ഈ പ്രൈസ് ലൈൻ നിലവിലുള്ള പ്രൈസ് ലൈനിൻ്റെ മുകളിലേക്കും ഇൻകം കുറഞ്ഞാൽ താഴേക്കും ഷിഫ്റ്റ് ചെയ്യും. ടു കമോഡിറ്റീസിൽ ഒന്നിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ബി എൽ ആണ് പ്രൈസ് ലൈൻ. ഗുഡ് എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞു. ഗുഡ് വൈയുടെ പ്രൈസും ഇൻകവും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൺസ്യൂമർ ഗുഡ് എക്സ് കൂടുതൽ വാങ്ങും, കാരണം അദ്ദേഹത്തിൻ്റെ ഇൻകം ഉപയോഗിച്ച് ഗുഡ് വൈ പഴയ അളവിലും ഗുഡ് എക്സ് അധികവും വാങ്ങാം. ഇനി ഗുഡ് എക്സിൻ്റെ പ്രൈസ് കൂടിയാൽ ഗുഡ് വൈ പഴയ അളവിലും ഗുഡ് എക്സ് ആദ്യം വാങ്ങിയതിനേക്കാൾ അളവ് കുറച്ചും കൺസ്യൂമറിന് വാങ്ങും. ഗുഡ് എക്സിൻ്റെ പ്രൈസും കൺസ്യൂമറിൻ്റെ ഇൻകവും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഗുഡ് വൈയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഗുഡ് വൈയുടെ പ്രൈസ് കുറഞ്ഞാൽ കൺസ്യൂമർ നേരത്തെ വാങ്ങിയതിലും അധികം വാങ്ങും. ഇനി പ്രൈസ് കൂടിയാൽ അളവ് കുറയ്ക്കും, എങ്കിൽ മാത്രമേ ഈ കൂടിയ പ്രൈസിൽ ഗുഡ് എക്സ് വാങ്ങാനുള്ള വരുമാനം തികയൂ.